ഹലോ ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രമ്യ പണിക്കർ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ആരെങ്കിലും ഒന്ന് കമൻ്റ് ഇടാവോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുവാണ് ഞാൻ ലൈവ് വരാൻ ലേറ്റായത് എനിക്ക് ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യമായിട്ട് ലൈവ് വരുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരിക്കണമെന്ന് അതുകൊണ്ടാണ് ഞാൻ ലേറ്റായത് ഇതാണ് എൻ്റെ അച്ഛൻ ഇതിൻ്റെ അമ്മ അപ്പം നിങ്ങളെല്ലാവരെയും കാണാൻ അവർക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ദേ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയാനും കൂടിയാണ് വന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും കൊണ്ടാണ് എനിക്ക് ബിഗ് ബോസിൽ ഇത്രയും നാൾ പെർഫോം ചെയ്യാൻ സാധിച്ചത് രമ്യ പണിക്കർ ആർമി ഒഫീഷ്യൽ രമ്യ പണിക്കർ ആർമി ഒഫീഷ്യൽ എന്ന് പറഞ്ഞ ിക്കുന്ന ഫാൻസ് ടീമിനോടൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു സൗമ്യ ചേച്ചി എവിടെ ചേച്ചി മുംബൈയിലാട്ടോ അഞ്ചു സുരേഷ് ഇപ്പൊ എവിടെ ഞാൻ ഇപ്പൊ ട്രിവാൻഡ്രത്തുണ്ട് അനു ഇട അമ്മയോടും അച്ഛനോടും വരാൻ അമ്മേ അമ്മേ ദേ വിളിക്കുന്നു അവരെയാണല്ലോ കാണേണ്ടത് അഭി അമ്മ വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളെയൊക്കെ കാണാൻ ഒരുപാട് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഞാൻ പിന്നെ ക്വാറൻറ്റൈനൊക്കെ കഴിഞ്ഞതിന് ശേഷം വരാമെന്ന് വിചാരിച്ചു ഇല്ലേ പിന്നെ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്തു അതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് എത്ര പറഞ്ഞാലും മതിയാവില്ല കാരണം ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നിങ്ങളെല്ലാവരും എന്നെ ഇത്രയും സ്നേഹിക്കുന്നു സപ്പോർട്ട് ചെയ്യുന്നു എന്നറിഞ്ഞത് ഒരുപാട് സന്തോഷം ഇനിയുള്ള എല്ലാ പ്രാർത്ഥനയിലും നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും പിൻ ഹായ് സായി ഐ എക്സ്പീൻസ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വളരെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു നല്ലൊരു ഫ്രണ്ടായിരുന്നു നല്ല കെയറിങ് ഉള്ളൊരു ഫ്രണ്ട് തന്നെ ആയിരുന്നു സായി ആര് ജയിക്കുമെന്നു തോന്നുന്നത് അത് എനിക്കല്ല നിങ്ങളുടെ പ്രേക്ഷകർ മാത്രമാണ് തീരുമാനിക്കുന്നത് അർഹതയുള്ളവർ ജയിക്കട്ടെ രാജ് മണിക്കുട്ടി നല്ല ഫ്രണ്ടല്ലേ തീർച്ചയായിട്ടും മണിക്കുട്ട ചേട്ടൻ നല്ലൊരു ഫ്രണ്ടാണ് ബ്രദറാണ് കാനനവില്ലയിൽ മേഡമായി സംസാരിക്കാം ോ അതൊക്കെ അപ്പോഴത്തെ ഒരു ഇതിൽ വന്നതാട്ടോ അയ്യോ ബിഗ് ബോസിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്ത ഡേയ്സ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിലെ തന്നെയായിരുന്നു അത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ബിഗ് ബോസിലെ ജീവിതത്തിലെ ഒരു എന്താ പറയുക ഒരു ചുവടുവയ്പായിരുന്നു ബിഗ് ബോസ് ഹാൻഡ് ചെയിൻ കാണിക്കാവുന്നു ഇപ്പം എന്നെക്കാട്ടി ഫേമസ് ആയത് എന്റെ ചെയിൻ ആണല്ലോ നീ കാണിച്ചിട്ടുണ്ട് കേട്ടോ സൂര്യ ചേച്ചിയെ വിളിച്ചു ആ എല്ലാവരും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് സൂര്യാച്ചിയെ വിളിച്ചു ടാലന്റ് ഷോ പെർഫോമൻസ് കലക്കി പ്രിയ അയ്യോ അതിനെക്കുറിച്ചൊന്നും ഓർമ്മപ്പെടുത്തരുത് കേട്ടോ കാണിക്കൂ ആ ഷോ 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 പിന്നെ നമ്മുടെ ബിഗ് ബോസ് താരമില്ലാതെ എന്ത് ലൈവല്ലേ ഇതേ ഇരിക്കുന്നു ഡിംബലിനെ പറ്റി പറയും ഡിംബലും എൻ്റെ നല്ലൊരു ഫ്രണ്ട് തന്നെയായിരുന്നു നല്ല ഹെൽപ്പിങ് മൈൻഡുള്ള ഒരു കുട്ടിയും കൂടിയാണ് ഡിംബൽ ഋതുവിനെ പറ്റി പറയുമ്പോൾ ഋതു നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു നമ്മൾ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് പിന്നെ അവിടെ ഒരു ഗെയിം നടക്കുമ്പോഴുള്ള ആ ഒരു ഇത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ റീ എൻട്രി ഒത്തിരി ഇഷ്ടപ്പെട്ടു ചേച്ചി താങ്ക് യു സോ മച്ച് രമ്യ ട്രിവാണ്ടത്തെ വീട് എവിടെയാ ട്രിവാണ്ടത്തെ തിരുമലയിലാണ് ഞാൻ താമസിക്കുന്നത് പൂജപ്പുര തിരുമല അപ്പു എന്ന് പറയാം അഫു അഭൂ സുഖാട്ടിരിക്കുന്നു എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ എൻ്റെ ആ ഒരു ക്യാരക്ടർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ അത്ര ഒത്തിരി ഒത്തിരി സന്തോഷമായി സായി രമ്യ ചേച്ചി കോമ്പു ഹരി അടിപൊളിയായിരുന്നു പാ കുക്കുരുക്കുവിന്റെ എപ്പിസോഡ് കണ്ടു കുക്കുരു കൂ കൂക്കു ഞാൻ കണ്ടു കേട്ടോ ശരിക്കും പ്രേക്ഷകരും ബിഗ് ബോസും എല്ലാം ഒന്നും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തെന്ന് പറഞ്ഞ ഒരു ടാസ്ക് തന്നെയായിരുന്നു അതിൽ ഒരുപാട് സന്തോഷം കൂടുതൽ എൻജോയ് ചെയ്തു അത് ശരിക്കും കാനനവില്ല തന്നെയായിരുന്നു കാനനവില്ലയും പിന്നെ ടാലന്റ് ഷോയും അയ്യോ രണ്ടും മറക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു ചേച്ചി എം കെ ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു മത്സരാർത്ഥിയാണ് മണിക്കുട്ടൻ ചേട്ടൻ പിന്നെ എനിക്ക് നേരത്തെ അറിയാം നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ലൊക്കേഷനിൽ ആൻഡ് ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി എന്ന് പറയുന്ന മൂവിയിൽ ഞാനും മണിക്കുട്ടൻ ചേട്ടൻ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് മൂവി ഇപ്പം അനൗൺസ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് മുല്ലക്കൽ പാവ സൂപ്പർ താങ്ക് യു പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നു ദൈവമേ ടാലന്റ് ഷോയ്ക്ക് ഞാൻ പാടിയതിന്റെ ക്ഷീണം മാറിയിട്ടില്ല കേട്ടോ എനിക്ക് ശരിക്കും പാട്ടൊന്നും പാടാൻ അറിയില്ല ഞാൻ പിന്നെ അന്ന് എങ്ങനെയൊന്നും പാടിയതാ വെറുതെ ഞാൻ പാട്ട് പാടി എന്റെ ലൈവ് ബോറാക്കണ്ടല്ലോസ്ലി പാട്ടുപാടും പൈസയിലേക്ക് ദൈവമേ ഞാൻ കൊറച്ചുനേരം നിങ്ങളോടൊക്കെ ഒന്ന് സംസാരിച്ചു കേട്ടെ എന്റെ പാട്ട് കെട്ടിട്ട് നിങ്ങള് ലൈവ് കെട്ടിട്ട് പോകണ്ടല്ലോ മൂപ്പിച്ചേട്ടനെ പറ്റി പറയൂ ജിഷ്ണു ചേട്ടൻ നോപ്പിച്ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സിസ്റ്ററിനെ പോലെ അതായത് എൻ്റെ ഒരു ബ്രദറായിട്ട് തന്നെയായിരുന്നു നോപ്പിച്ചേട്ടൻ അത്ര എന്ത് വിഷമുണ്ടെങ്കിലും നോപിച്ചേട്ടൻ്റെ അടുത്താണ് ഞാൻ പോയി പറയുന്നത് അത്ര കംഫേർട്ടായിരുന്നു നെക്സ്റ്റ് മൂവി ചോരൻ അടുത്ത് ചോരൻ ഇറങ്ങുന്നത് അത് റിലീസാകാൻ പോവുകയാണ് ചോരൻ ഞാൻ അഭിനയിച്ച മൂവിയാണ് ഹീറോയിനായിട്ട് ചെയ്യുന്ന മൂവിയാണ് ചോരൻ അപ്പോൾ അത് ഉടനെ തന്നെ റിലീസാവുന്നതായിരിക്കും ചേച്ചി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും ചേച്ചിയുടെ സംസാരം അടിപൊളിയ ഒരുപാട് സന്തോഷം കേട്ടോ ആ യൂട്യൂബ് ചാനലൊന്നും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല നോക്കണം ചേച്ചി സായി ആർമി ഞാൻ പറഞ്ഞില്ലേ സായി നല്ല ഒരു നല്ലൊരു പേഴ്സണാണ് അതുപോലെ നല്ലൊരു മത്സരാർത്ഥിയാണ് ടാസ്ക് ഒക്കെ നന്നായിട്ട് ചെയ്യും എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് സായി ഇപ്പോ ഒരു പാട്ടെങ്കിലും പാടുമോ ചേച്ചി എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ വന്നതിനു ശേഷം ഹിറ്റായിട്ടുള്ള ഞാൻ പാടിയ ഒരു സോങ്ങ് ഉണ്ട് ഒരു യുഗം ഞാൻ ഒന്ന് കാണുവാൻ അത് മാത്രമേ എനിക്കറിയുള്ളൂ ഓമറിനെ കുറിച്ച് രണ്ട് വാക്ക് രണ്ട് വാക്ക് അയ്യോ ഒമരക്കിടെ ചങ്സ് എന്ന് പറയുന്ന സിനിമയിലെ ജോളി മിസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിലൂടെയാണ് ഞാൻ ബ്രേ എനിക്ക് എന്നെ എല്ലാവരും അറിയപ്പെട്ടത് എനിക്ക് അത്ര നല്ലൊരു ബ്രേക്കായിരുന്നു മാത്രമല്ല ബിഗ് ബോസിൽ ഞാൻ പോയപ്പോഴും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു അതുകൊണ്ട് ഒമരക്കയോട് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു എങ്കിൽ ലൈവിൽ വന്നിട്ടുണ്ട് അടിപൊളി ബിഗ് ബോസ് മിസ് ചെയ്യുന്നുണ്ടോ ഷോട്ടുകൾ തീർച്ചയായിട്ടും അയ്യോ ബിഗ് ബോസ് ഒരുപാട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് മിസ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസിലെ നമ്മുടെ ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ആർക്ക് കിട്ടും എനിക്കറിയില്ല ഫഹദ് ഗ്രേറ്റ് താങ്ക് യു കം ബാക്ക് താങ്ക് യു താങ്ക് യു സൈബർ അറ്റാക്കൊന്നും അങ്ങനെ എനിക്ക് വലുതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഫോട്ടോസിലൊക്കെ എന്തെങ്കിലുമൊക്കെ കമൻസ് വന്നിട്ടുണ്ട് അത്രേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ വേറെ ഉപദ്രവം ഒന്നും എനിക്കും ഉണ്ടായിട്ടില്ല മലയാളം ഒഫീഷ്യൽ ബിഗ് ബോസിൽ ബെസ്റ്റ് ഫ്രണ്ട് ആരാ ബിഗ് ബോസിലെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ നല്ല ഫ്രണ്ട്സാണ് സായി എൻ്റെ നല്ല ഫ്രണ്ടാണ് മണിക്കൂർ ചേട്ടനും ഫ്രണ്ടാണ് ഞോപ്പിച്ചേട്ടിനും ഫ്രണ്ടാണ് എല്ലാവരും നല്ല ഫ്രണ്ടാണ് എന്നാ സൗമ്യ ചേച്ചിയെ കാണാൻ പോകുന്നേ വർഷ ഞാൻ തീരുമാനിച്ചിട്ടില്ല ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഒരു സിറ്റുവേഷനൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മാത്രം കാണാമെന്ന് യോ പറയുമോ ജയ യോ യോ അപ്പോൾ ഞാൻ നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിനും അനുഗ്രഹത്തിനും നിങ്ങൾ തന്ന ഓരോ ഓരോ സ്നേഹത്തിനും ഞാൻ വീണ്ടും എൻ്റെയും എൻ്റെ പാരൻസിൻ്റെയും പേരിൽ ഞാൻ നന്ദി പറയുകയാണ് കാരണം അത്രയ്ക്ക് സന്തോഷമായി പുറത്ത് വന്നിപ്പോൾ നിങ്ങളെല്ലാവരും ഇത്രയും സ്നേഹിക്കുന്നു നിങ്ങളെല്ലാവരും ബിഗ് ബോസ് കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് വേണ്ടി ചെയ്ത ഓരോ വോട്ടിനും ഞാൻ വീണ്ടും പറയുകയാണ് ഒരുപാട് താങ്ക്സ് താങ്ക് സോ മച്ച് എല്ലാവരും സേഫായിട്ടിരിക്കുക അറിയാമല്ലോ ഇപ്പോൾ കോവിഡ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഗവൺമെന്റിന്റെ റൂൾസ് എല്ലാം ഒക്കെ പാലിച്ച് എല്ലാവരും സേഫ് സേഫായിട്ട് തന്നെ ഇരിക്കുക ഒത്തിരി സന്തോഷം ലൈവ് വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത്രയും സപ്പോർട്ട് ചെയ്തു എൻ്റെ കൂടെ ഉണ്ടായിരുന്നതിലും എനിക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഞാൻ നിങ്ങളോട് താങ്ക്സ് പറയുന്നു എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ അച്ഛനമ്മയ്ക്ക് അത്രയും എന്നോട് പറഞ്ഞിരുന്നു ലൈവ് വരുമ്പോൾ അതായത് ഞാൻ അവർക്ക് കൊടുത്തിരുന്നൊരു വാക്കായിരുന്നു ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ലൈവ് വരുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെ കൂടെ തന്നെയായിരിക്കും ആദ്യമായിട്ട് ഞാൻ ലൈവ് വരുന്നതെന്ന് അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയത് എന്തായാലും നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക്സ് പറയുന്നു ഞാൻ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ